ഹലോ ഗെയ്സ്, ക്വാളിറ്റി ചോയ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇലക്ട്രിക്കൽ വെഹിക്കിളിൻ്റെ, അത് ഓട്ടോ പിക്കപ്പ്, ഓട്ടോ തുടങ്ങിയവയുടെയൊക്കെ വീഡിയോസ് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അതെല്ലാവരും കണ്ടിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഈ ഇലക്ട്രിക്കൽ വെഹിക്കിൾ എടുക്കുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും എടുക്കേണ്ട രണ്ട് ആപ്പുകളെക്കുറിച്ച് പറയാനാണ്. ആ ആപ്പുകളുടെ ഗുണങ്ങളെക്കുറിച്ചും ആ ആപ്പുകളുടെ ഉപയോഗത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആദ്യം തന്നെ ആ രണ്ട് ആപ്പുകളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. അതിനുശേഷം ആ ആപ്പുകൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളതും അതിൻ്റെ ഉപയോഗങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, എന്നാൽ വീഡിയോയിലേക്ക് കടക്കാം. സ്ഥിരം പറയുന്നത് തന്നെയാണ്, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക, നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ഇതുപോലുള്ള വീഡിയോസുകൾ നിങ്ങൾക്ക് തുടർച്ചയായി ലഭിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, എന്നാൽ വീഡിയോ. അപ്പോൾ ഒന്നാമത്തെ ആപ്പിൻ്റെ പേര് ചാർജ് മോഡ് എന്നാണ്. ഇത് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. വാഹനമുള്ളവർക്ക് മാത്രമേ ഇത് ഈ ആപ്പിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മാത്രമേ നമുക്ക് വാഹനം പുറത്തു നിന്നും ഇലക്ട്രിക് പോസ്റ്റിൽ ചാർജ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതിൻ്റെ പ്രധാന ആവശ്യം ചാർജ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. നമുക്ക് നമ്മുടെ സൗകര്യാർത്ഥം ചാർജ് തിരഞ്ഞെടുക്കാൻ സാധിക്കും. ആവശ്യമുള്ള സംഖ്യ മൊബൈലിൽ തന്നെ ചാർജ് ചെയ്യാൻ സാധിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ്, നമ്മൾ എത്ര ചാർജ് ചെയ്തിട്ടുണ്ട്, എത്ര ബാലൻസ് ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ഇതിൽ പരിശോധിക്കാനുള്ള സംവിധാനവുമുണ്ട്. സ്മാർട്ട് ഫോൺ നിർബന്ധമാണ്. സ്മാർട്ട് ഫോൺ വഴി നമുക്കിത് സ്ക്രീൻ ഷോട്ടിലൂടെ നമുക്കിത് കണക്റ്റ് ചെയ്യാൻ സാധിക്കും. അല്ല എന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് പോസ്റ്റിൽ ഉള്ള നമ്പർ നമുക്കിതിൽ അടിച്ച് കണക്റ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഏതൊക്കെ ഇലക്ട്രിക് പോസ്റ്റുകളിലാണ് ഈ സംവിധാനം ഉള്ളത് എന്നുള്ളത് അറിയാനും നമുക്കിതിൽ മാപ്പ്, ഒരു മിനി മാപ്പ് വഴി നമുക്ക് കണ്ടുപിടിക്കാനും സാധിക്കും. മാത്രമല്ല ഇതിൽ ഈ ചാർജ് മോഡിൻ്റെ തന്നെ കസ്റ്റമർ കെയർ ഉണ്ട്. കസ്റ്റമർ കെയറിൽ വിളിച്ച് നിങ്ങൾക്ക് ചാർജ് സംബന്ധമായ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവുകയാണെങ്കിൽ കസ്റ്റമർ കെയറിൽ സംസാരിച്ച് നിങ്ങൾക്ക് ആ പ്രോബ്ലംസ് തീർക്കാവുന്നതാണ്, സംശയങ്ങളും ചോദിക്കാവുന്നതാണ്. ഈ ചാർജ് മോഡെന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതിലൂടെ വളരെ നല്ലൊരു സർവീസ് നമുക്ക് ലഭിക്കുന്നു. അടുത്ത രണ്ടാമത്തെ ആപ്പിൻ്റെ പേര് നിമോ ഡ്രൈവർ എന്നാണ്. നമുക്ക് ഒരു മാനേജിംഗ് പവർ നൽകുന്ന ഒരു അടിപൊളി ആപ്പ് എന്ന് തന്നെ ഇതിനെ പറയാം. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങളുടെ വാഹനം നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ഡ്രൈവർ എവിടെയൊക്കെ പോകുന്നു അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളത് ഈ ആപ്പിൻ്റെ വലിയൊരു പ്രത്യേകതയാണ്. മാത്രമല്ല നിങ്ങളുടെ വാഹനത്തിൽ എത്രത്തോളം ചാർജ് ഫില്ലായി എന്ന് ഫില്ലായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ അന്വേഷിക്കാവുന്നതാണ്. നിങ്ങളുടെ മൊബൈൽ സ്ക്രീനിൽ നിങ്ങളുടെ വാഹനത്തിൽ എത്ര ചാർജ് ഉണ്ട് എന്നുള്ളത് തെളിഞ്ഞു വരുന്നതാണ്. ഇതിൻ്റെ മാപ്പിംഗ് സിസ്റ്റം അനുസരിച്ച് നിങ്ങളുടെ വാഹനം മോഷണം പോയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് വാഹനം എവിടെയാണ് കൊണ്ടുപോയതെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പം സാധിക്കും. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് വാഹനം മോഷണം പോകുമെന്നുള്ള യാതൊരുവിധ പേടിയും നമുക്ക് ആവശ്യമില്ല. ഈ ആപ്പും വാഹനമുള്ളവർക്ക് മാത്രമേ ഡൗൺലോഡ് ചെയ്ത് അന്വേഷിക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ മൊബൈലിൽ ഇതിൻ്റെ OTP നമ്പർ വരും, നമ്പർ അടിച്ച് കൊടുത്ത് മാത്രമേ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതുമൊക്കെ ഇതിൻ്റെ സുരക്ഷിതത്വം വർദ്ധിപ്പിക്കുന്നു. രണ്ട് ആപ്പുകളുടെയും പ്രധാന സവിശേഷതകൾ ഇവിടെ വ്യക്തമാക്കി കഴിഞ്ഞു. അടുത്ത ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ വിശദമായ ഒരു വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. അടുത്ത വീഡിയോയ്ക്കായി ഏവരും കാത്തിരിക്കുക. ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം. തൽക്കാലത്തേക്ക് ഇവിടെ പറയുകയാണ്, ഗുഡ് ബൈ.